ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രേ ഫിറ്റ് ആക്കിയതിന് ശേഷമുള്ളതാണത്. നാലാമത്തത് വെക്കുന്നതും ഇതുപോലെ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ്. നമസ്കാരം, ഷാജിമുമ്പാടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ചെയിൻ മോട്ടോർ മുട്ട ട്രേയുമായിട്ട് എങ്ങനെ കണക്റ്റ് ചെയ്യാം, അതുപോലെ ട്രേ ഈസി ആയിട്ട് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ട്രേ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 1 ഇഞ്ച് അലൂമിനിയത്തിൽ വരുന്ന എൽ ചാനലാണ്. അത് തന്നെ കനം കൂടിയത് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ആ ഫ്രെയിം വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബേസ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇരുമ്പ് ചാനൽ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെൽഡിങ് വരുന്നുണ്ട്. വെൽഡിങ് അറിയാത്ത ആളുകൾ ഒരു വെൽഡറെ സഹായം തേടുന്നത് നന്നായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അറിയാതെ നമ്മൾ ചെയ്താൽ നമ്മുടെ കണ്ണിൽ മണൽ വാരിയിട്ടാൽ എന്താണ് അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തായ സക്കീർ മമ്പാടിനെയാണ് ഇതിനു വേണ്ടിയിട്ട് സമീപിച്ചിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് നേരെ പ്രവേശിക്കാം. നമ്മളതിന് ഫ്രെയിം കൂട്ടാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് കൂടിയത് 22.5 ഇഞ്ചിൽ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യുക. ഇവിടെ വരുന്ന 22 ഇഞ്ചിൽ ചെരിച്ച് കട്ട് ചെയ്യുക. പതിനഞ്ചേ കാലല്ലേ? ഇതിപ്പോൾ നമ്മൾ താഴെയുള്ള ഫ്രെയിം സെറ്റ് ചെയ്താണ്. അതിൻ്റെ അളവാണ് കാണുന്നത്. കോൺബെട്ടായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം കോൺബെട്ട് ഉണ്ടോ എന്നുള്ളത്. നീളം വീതി ഇപ്പം മൊത്തം എത്ര വരുന്നുണ്ട്? നീളം 22.75 അല്ലേ? നമ്മൾ 22.5 ഇഞ്ചിലാണല്ലോ കട്ട് ചെയ്തത് അല്ലേ? ഇവിടുന്ന് 15.25, രണ്ട് ഭാഗത്തും സെയിം തന്നെയാണോ അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കൊടുക്കേണ്ടത് 6.5 ഇവിടുന്ന് ഇപ്പുറത്തും 6.5 ഇവിടെ 6.5 അല്ലേ? ഇത് എത്ര ഇഞ്ചാണ് സെക്യൂർ ഫ്രെയിം വരുന്നത്? 3 അടി. ഒരു ട്രേക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസാണിത്. അത് 2 ചെറുതും 2 വലുതുമാണ്. അതിൻ്റെ വലുത് വരുന്ന നീളം ഇതാണ്, 50.5 cm. ചെറുത് വരുന്നത് 37 cm. ഇത് രണ്ടും സെയിം തന്നെയാണ് അളവ്. 2 വലുതും 2 ചെറുതുമായിട്ടാണ് വരുന്നത്. ഇനി നമുക്കിത് റിബിറ്റ് ചെയ്യാം. നമ്മളിത് റിബിറ്റ് ചെയ്യാൻ പോവാണ്. റിബിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുപോലെ വെക്കുക. ചെറുത് ചെറുത് ഇങ്ങനെ വെച്ചിട്ട് വലുത് നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. കറക്റ്റായിട്ട് കോണ് ഇവിടെ ഒപ്പിച്ചിട്ട് വേണം ഡ്രില്ല് ചെയ്യാൻ.
ഒരെണ്ണം ഇടുക, അതിനുശേഷം കോൺവെട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി അടിച്ചാൽ മതി. ഇനി നമ്മൾ ഇതുപോലെ നാല് മൂലയിലും വെക്കാൻ പോവാണ്, ഓരോ റിബിറ്റ് വീതം അടിക്കാൻ പോവുകയാണ്. അതിനുശേഷം കോൺവെട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ തൊട്ടിപ്പുറത്ത് ഈ രണ്ടെണ്ണം വീതം അടിക്കുക എല്ലാത്തിനും. ഇപ്പം നമ്മളിത് കുടുക്കി കഴിഞ്ഞു, നാല് ഭാഗത്തും ഈ രണ്ട് റിബിറ്റ് വീതം അടിച്ചിട്ടുണ്ട്, കോൺവെട്ടൊക്കെ തീർത്തു. ഇനി നമുക്കിത് ഫ്രെയിമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് സൈഡിലും സെൻട്രലായിട്ട് ഓരോ ഹോൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് ഇത് എത്രയുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ടോട്ടല് നോക്കിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഇവിടെ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതാണ്. അതുപോലെ ഇതിങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് വേണം നമ്മൾ ഹോൾ ഇടേണ്ടത്. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും സെൻട്രലിൽ ഹോൾ ഇടുക, ഈ ഭാഗത്തും അതുപോലെ തന്നെ സെൻട്രലായിട്ട് ഹോൾ ഇടുക. ഇത്രയും ഭാഗം ഇപ്പം നമ്മൾ ചെയ്തു വെച്ചേക്കാണ്. നാല് തട്ടിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ട് തട്ട് കൂടെ വെക്കാനുണ്ട്, ഓൾറെഡി രണ്ടെണ്ണം നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇവിടെ രണ്ട് സ്വിച്ച് വെച്ചേക്കാണ്, അപ്പം അവിടെ തട്ടിയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു. ഇനി നമ്മൾ സെറ്റാക്കിയ ടൈം വരുമ്പോൾ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് അവിടെ ഇപ്പുറത്ത് ഈ സ്വിച്ചിൽ തട്ടുമ്പം അവിടെ നിൽക്കും. അതിന് വെച്ച ലിവറുകൾ ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് തട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹോൾ ഇട്ടതാണിത്. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഹോളും. ഇനി ഇതിൻ്റെ നീളം വീതിയും വരുന്നത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടുന്ന് നമ്മൾ ഫ്രെയിമിൻ്റെത് 21.5 ഇഞ്ച്, അതുപോലെ ഇത് നമ്മൾ നോക്കേണ്ടത് ഇതൊരു 3.25 ഇഞ്ച് വീതി ഇതിൻ്റെ ഫ്രെയിമിൻ്റെതാണ് നമ്മൾ നോക്കുന്നത്. 1.5 ഇഞ്ച് വീതി. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് 37 ഇഞ്ച്. പിന്നെ അതുപോലെ ഇവിടുന്ന് താഴേക്ക് സ്വിച്ച് വരുന്ന ഭാഗം 6.5, ഇവിടെ മുകൾ ഭാഗം, ഇവിടെ സി ചാനലിലാണ് വെച്ചിട്ടുള്ളത്, അവിടെ നിന്ന് അങ്ങോട്ട്. പിന്നെ ഓരോ ട്രേയും തമ്മിൽ 6 ഇഞ്ച്. എല്ലാ ട്രേകളും 4 തട്ടുണ്ടെങ്കിൽ 4 തട്ടും വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കി തട്ട് ഒരു തട്ട് കൂടെ നിർമ്മിച്ചിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ മൂന്നാമത്തെ ട്രേ ഫിറ്റാക്കിയതിന് ശേഷമുള്ളതാണിത്. നാലാമത്തത് വെക്കുന്നതും ഇതുപോലെ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവും കൃത്യമാണോ എന്നുള്ളത് നോക്കുക.
മറ്റത് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ട് 6 ഇഞ്ച് കേപ്പ്, ഇവിടെയും അങ്ങനെ തന്നെയാണ് വരിക. ഇനി ഇതിനകത്ത് വരുന്നത് ഇത് 88 കോഴിമുട്ടയുടെ ട്രേ ആണ്. താഴെ കാണുന്നത് ഇത് കാടമുട്ടയുടേതാണ്, 222 കാടമുട്ട ഒറ്റ ട്രേയിൽ ഇത് പോവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനും ഈസിയാണ്. ഇതിപ്പോൾ ഇത് കോഴിമുട്ടയുടെ ട്രേ, ഇനി അത് നമ്മൾ എടുത്തിട്ട് അതേ ട്രേയിൽ തന്നെ നമുക്ക് കാടമുട്ടയും വെക്കാം. കാടമുട്ടയ്ക്ക് ഇവിടെ ട്രേക്ക് ഒരു ചെറിയ ലോക്ക് ഉണ്ടാവും, ഈ സൈഡിൽ ഇങ്ങനെ ഈ ലോക്ക് ഉണ്ടാവും, അത് അതിൽ കുടുക്കി വെക്കുകയാണ് ചെയ്യുക. ഇവിടെ അത് കുടുങ്ങി. അപ്പോൾ ഇതുപോലെ ഈ സൈഡിൽ കൊടുത്ത സപ്പോർട്ട് പോലെ നമുക്ക് പുറകുവശത്ത് ഈ ഭാഗത്തും കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഒന്ന് പ്രൈമർ അടിച്ചതിന് ശേഷം മട്ടി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ അലൂമിനിയം കോട്ടിങ് കൊടുത്താൽ കാണാനൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ടൈമർ സെറ്റിങ്ങിലാണ് മോട്ടോറ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അത് ടൈമർ സെറ്റിങ്ങിൻ്റെ വീഡിയോ കണ്ടാലും മനസ്സിലാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു അറിവിനെ എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.